അധ്യായം 21. ഇസ്രായേൽ അത്താറിം വഴി വരുന്നെന്ന് നഗബിൽ വസിച്ചിരുന്ന കാനാന്യനായ അരാദിലെ രാജാവ് കേട്ടു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് കുറെ പേരെ തടവുകാരാക്കി. ഇസ്രായേൽ കർത്താവിനോട് ശപഥം ചെയ്തു, അങ്ങ് ഈ ജനത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ അവരുടെ പട്ടണങ്ങളെ നിശേഷം നശിപ്പിക്കും. കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രവിച്ച് കാനാന്യരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കാനാന്യരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു. ഏതോം ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു, ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കിൽ വന്നു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനും എതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അനന്തരം ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് ഓബോത്തിൽ ചെന്ന് പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് മൊവാബിനെതിരെയുള്ള മരുഭൂമിയിൽ ഈയബറീമിൽ കിഴക്ക് ദിക്കിന് അഭിമുഖം പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സേരദ് താഴ്വരയിൽ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് അർണോൺ നദിയുടെ മറുകരയിൽ പാളയമടിച്ചു. മരുഭൂമിയിൽ അമോര്യരുടെ അതിർത്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അർണോൺ അമോര്യരുടെയും മൊവാബിരുടെയും മധ്യയുള്ള അതിരാണ്. അതിനാൽ കർത്താവിന്റെ യുദ്ധങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സൂഫായിലെ വാഹബ് വരെ ഞങ്ങൾ മുന്നേറി അർണോൺ താഴ്വരയിലൂടെ ആറിന്റെ ആസ്ഥാനം വരെ നീണ്ടുകിടക്കുന്ന താഴ്വരയുടെ ചരിവുകളിലൂടെ. അവിടെ നിന്ന് അവർ ബേറിലേക്ക് പോയി. ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും എന്ന് കർത്താവ് മോശയോട് പറഞ്ഞത് ഈ കിണറിനെ പറ്റിയാണ്. ഇസ്രായേൽ അവിടെ വെച്ച് ഈ ഗാനം പാടി, കിണറേ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ പ്രഭുക്കന്മാർ. കുഴിച്ച കിണർ ചെങ്കോലും ദണ്ടുകളും കൊണ്ടു ജനനേതാക്കൾ കുത്തിയ കിണർ. കിണറേ നിറഞ്ഞു കവിയുക, അതിനെ കീർത്തിച്ചു പാടുവിൻ പ്രഭുക്കന്മാർ. കുഴിച്ച കിണർ ചെങ്കോലും ദണ്ടുകളും കൊണ്ടു ജനനേതാക്കൾ കുത്തിയ കിണർ. അവർ ബേറിൽ നിന്ന് മത്താനായിലേക്ക് യാത്ര തുടർന്നു. മത്താനായിൽ നിന്ന് നഹലിയേലിലേക്കും അവിടെ നിന്ന് ബാമോത്തിലേക്കും, ബാമോത്തിൽ നിന്ന് മരുഭൂമിക്കെതിരെ സ്ഥിതി ചെയ്യുന്ന പിസ്ഗ ഗിരിശൃംഖത്തിന് താഴെയുള്ള മൊവാബ് ദേശത്തെ താഴ്വരയിലേക്കും പോയി. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിലൂടെ കടന്നുപോകാൻ ഞങ്ങളെ അനുവദിച്ചാലും ഞങ്ങൾ വയലുകളിലോ മുന്തിരിത്തോട്ടങ്ങളിലോ കടക്കുകയില്ല, കിണറുകളിലെ വെള്ളം കുടിക്കുകയുമില്ല. നിങ്ങളുടെ അതിർത്തി കടക്കുവോളം ഞങ്ങൾ രാജപാതയിലൂടെ തന്നെ യാത്ര ചെയ്തുകൊള്ളാം. എന്നാൽ തന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ സീഹോൻ ഇസ്രായേലിനെ അനുവദിച്ചില്ല. അവൻ തന്റെ ജനത്തെയെല്ലാം കൂട്ടി ഇസ്രായേലിനെതിരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. യാഹാസിൽ വെച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിനിരയാക്കി. അർണോൺ മുതൽ യാബോക്ക് വരെ അമോന്യരുടെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന അവന്റെ ദേശം കൈവശപ്പെടുത്തി. യാസേറായിരുന്നു അമോന്യരുടെ അതിർത്തി. ഇസ്രായേൽ ഈ പട്ടണങ്ങളെല്ലാം പിടിച്ചെടുത്തു. ഹെഷ്ബോൺ ഉൾപ്പെടെയുള്ള അമോര്യരുടെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവർ വാസമുറപ്പിച്ചു. ഹെഷ്ബോൺ
അമോര്യ രാജാവായ സീഹോന്റെ നഗരമായിരുന്നു. അവൻ മൊവാബിലെ മുൻ രാജാവിനോട് യുദ്ധം ചെയ്ത് അർണോൺ വരെയുള്ള അവൻ്റെ ദേശമത്രയും പിടിച്ചടക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗായകർ പാടുന്നത്. ഹെഷ്ബോണിലേക്കു വരുവിൻ, അതു പുതുക്കി പണിയുവിൻ, സീഹോന്റെ നഗരം പുനഃസ്ഥാപിക്കുവിൻ. എന്തെന്നാൽ ഹെഷ്ബോണിൽ നിന്ന് അഗ്നി പ്രവഹിച്ചു, സീഹോൻ പട്ടണത്തിൽ നിന്ന് അഗ്നിജ്വാലകൾ മോവാബിലേ ആർപട്ടണത്തെ വിഴുങ്ങി. അർണോൺ ഗിരികളെ അതു വലയം ചെയ്തു, മോവാബേ നിനക്കു ദുരിതം, കെമോഷ്നിവാസികളെ നിങ്ങൾക്കു നാശം. അവൻ തൻ്റെ പുത്രന്മാരെ അഭയാർത്ഥികളും പുത്രിമാരെ വിപ്രവാസികളും ആക്കി. അമോര്യനായ സീഹോൻ രാജാവിനു നൽകി. നമ്മൾ ഹെഷ്ബോണിൻ്റെ സന്തതികളെ ദിബോൺ വരെ സംഹരിച്ചു, മെദേബ വരെ അഗ്നി കൊണ്ടവരെ നമ്മൾ നശിപ്പിച്ചു. അങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് താമസമാക്കി. രഹസ്യ നിരീക്ഷണം നടത്താനായി മോശ ആളുകളെ യാസേറിലേക്ക് അയച്ചു. അവർ ഗ്രാമങ്ങൾ പിടിച്ചടക്കുകയും അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളയുകയും ചെയ്തു. പിന്നീട് ഇസ്രായേൽക്കാർ ബാഷാനിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു. ബാഷാൻ രാജാവായ ഓഗ് തൻ്റെ സകല ജനത്തെയും കൂട്ടിവന്ന് എദ്രയിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ ജനത്തെയും ദേശത്തെയും നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നിങ്ങൾ അവനോടും ചെയ്യണം. അങ്ങനെ ഇസ്രായേൽക്കാർ ഓഗിനെയും അവൻ്റെ പുത്രന്മാരെയും സകല ജനത്തെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി അവൻ്റെ ദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു.